കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളെയും കായലുകളെയും ഉൾപ്പെടുത്തി ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന മലബാർ റിവർ ക്രൂയിസ് പദ്ധതി ഈ വർഷം ഡിസംബറോടെ നാടിന് സമർപ്പിക്കും. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം, കുപ്പം, പെരുമ്പ, കവ്വായ്, അഞ്ചരക്കണ്ടി, മാഹി എന്നീ പുഴകളും കാസർഗോട്ടെ തേജസ്വിനി പുഴ, ചന്ദ്രഗിരി പുഴ, വലിയ പറമ്പ് കായൽ എന്നിവയെയും പരിസര പ്രദേശങ്ങളെയും ഉൾപ്പെടുന്നതാണ് പദ്ധതി. ന്യൂമാഹി മുതൽ നീലേശ്വരം വരെയുള്ള 20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവിടങ്ങളിൽ 32 ബോട്ടും ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന ക്രൂയിസ് ബോട്ടുകളും അവയ്ക്ക് യാത്ര ചെയ്യാനുള്ള ജലമാർഗവും കണ്ടെത്തി രൂപകൽപ്പന ചെയ്ത് പ്രവർത്തന സജ്ജമാക്കി വരികയാണെന്ന് ആർക്കിടെക്ചറൽ മധുകുമാർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഇല്ലാത്തത് പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും. സഹകരണ മേഖലയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ സ്ഥാപിക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് മധുകുമാർ അറിയിച്ചു. മംഗലശ്ശേരി പുഴയ്ക്ക് പുറമെ തളിപ്പറമ്പ് വെള്ളിക്കീൽ പുഴയിലും ഈ വർഷം വള്ളംകളി ആരംഭിക്കുന്നത് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ്. വടക്കേ മലബാറിലെ ജല ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ഒരുങ്ങുന്നതെന്നും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായി 2025 വർഷത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ മാറുമെന്നും മധുകുമാർ പറഞ്ഞു. മയ്യഴിയുടെ പ്രകൃതി സൗന്ദര്യം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. പ്രകൃതിയും പുഴയും ചരിത്രവും സമജ്ഞനമായി സമ്മേളിക്കുന്ന മയ്യഴി പുഴയോരത്ത് ഇതിനകം ബോട്ട് ടെർമിനലും പാർക്കും പൂർത്തിയായിട്ടുണ്ട്. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാണ് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശീയ കലാരൂപങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ചരിത്ര കേന്ദ്രങ്ങളും സന്ദർശിക്കാനുള്ള പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട്. 1000+ പേർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷമായും ടൂറിസം മേഖലയിൽ തൊഴിൽ അവസരങ്ങൾ ഒരുങ്ങുന്ന മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നടപ്പിലായാൽ വടക്കേ മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് ടൂറിസം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വയനാട്ടിലെ മേപ്പാടിയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ സമഗ്ര പുനരധിവാസത്തിന് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഉണ്ട് എന്ന് ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ ദേശീയ പതാക ഉയർത്തി പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. വയനാട് ദുരന്തത്തിൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ നഷ്ടമായി. വിവിധ ക്യാമ്പുകളിലായി 1500+ ആളുകൾ സർക്കാർ സംരക്ഷണത്തിൽ കഴിയുന്നു. അവരുടെ മനസ്സിൽ നിന്നും ഭയം മാറേണ്ടതുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് കേരളം ഒരുമിച്ച് ഐക്യത്തോടെ കൈകോർത്ത് നിലകൊള്ളുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസം കിട്ടുന്ന പെൻഷൻ തുക നൽകിയ അമ്മമാരും കുടുക്കപൊട്ടിച്ച് പണം നൽകിയ കൊച്ചുകൂട്ടുകാരും കിട്ടിയ പുതിയ ഉടുപ്പുകൾ വയനാട്ടിലെ കൂട്ടുകാർക്കായി നൽകിയ സർക്കാർ സംരക്ഷണത്തിൽ കഴിയുന്ന കുരുന്നുകളുമാണ് നമ്മൾക്കുള്ളത്. ഇന്നീ സുദിനത്തിൽ രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി അടക്കമുള്ള മഹാന്മാരെ ഓർക്കുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന സേനാംഗങ്ങൾക്ക് ആദരവർപ്പിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കേണ്ടതും മതേതരത്വവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഒട്ടേറെ ഭാഷകളുടെ, സംസ്കാരങ്ങളുടെ, ആചാരങ്ങളുടെ, കലാരൂപങ്ങളുടെ മനോഹരമായ സമന്വയമാണ് നമ്മുടെ രാജ്യം. ഈ ബഹുസ്വരതയാണ് രാജ്യത്തിന്റെ മനോഹാരിത. പല രാജ്യങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഘട്ടമാണിത്. അവിടെ ഇന്ത്യ പ്രതീക്ഷയുടെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ പച്ചത്തുരുത്തായി നിലകൊള്ളേണ്ടതുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ചരിത്രം കളങ്കമേൽക്കാതെ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.